ഞാൻ തിരിച്ചെത്താം. നമ്മോടൊപ്പം ദേവസ്വം ബോർഡ് അംഗം ശ്രീ ജി സുന്ദരേശനുണ്ട്. ശ്രീ ജി സുന്ദരേശൻ വളരെ പ്രധാനപ്പെട്ട ആ പേര് പോലും, പൊന്നമ്പലമേട് എന്ന പേര് പോലും വളരെ വൈകാരികമായാണ് വിശ്വാസികളെ സംബന്ധിച്ച് കാണുന്നത്. അപ്പോൾ ഈ വിശ്വാസികൾ ആർക്കും എവിടെയും പോയി പൂജ നടത്താം, പക്ഷേ ക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ടെടുത്ത് അതിൻ്റേതായ ക്ഷേത്ര വിധികളുണ്ട്, അതിൻ്റേതായ ആചാരങ്ങളുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ച് വിശ്വാസമില്ലാത്തവർക്ക് അവരുടേതായ രീതി ഉണ്ടാകാം, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. എങ്കിൽ പോലും ഈ വിശ്വാസികളെ സംബന്ധിച്ചത് വലിയ പ്രധാനമാണ്. ഇപ്പോൾ ഈ മൂലമന്ത്രമൊക്കെ രഹസ്യമായിട്ടാണ് സൂക്ഷിക്കുന്നത്. അത് ചെയ്യേണ്ട തന്ത്രിമാർ ഒരു ഒരു പ്രത്യേക കുടുംബം, അങ്ങനെ ഓരോ ക്ഷേത്രത്തിനും ചില ക്ഷേത്ര വിധികളുണ്ട്. അതാണ് ക്ഷേത്രമാകുന്നത്. അല്ലാതെ ഹിന്ദുവിന് അങ്ങനെ പ്രത്യേകിച്ച് ആചാരനിഷ്ഠയോ ഒന്നുമില്ല. എന്തും ഏത് രീതിയിലും വിശ്വസിച്ച് പോകുന്ന ഒരു സമൂഹമാണ്, മറ്റ് സെമറ്റിക് മതങ്ങളിൽ നിന്ന് വ്യതിരിക്തമായി. അപ്പോൾ പക്ഷേ അവരുടെ ക്ഷേത്രങ്ങളിൽ പോലും ഉള്ള ഒരു 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 നൈതികമായ അല്ലെങ്കിൽ അവരെ നിയതമായ കാര്യങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ഇത് ദേവസ്വം ബോർഡിൻ്റെ വീഴ്ചയായിട്ടാണ് കാണുന്നത്. ഇത് വനം വകുപ്പിൻ്റെ വീഴ്ചയായിട്ടാണ് കാണുന്നത്. ഇത് അവർ വിശ്വാസികൾക്ക് വേദനയുണ്ടാക്കുന്ന സംഭവമാണ്. ഒരുപക്ഷേ ഈ ആത്മീയമായ, അവർ വിശ്വസിക്കുന്ന രീതിയിൽ ആത്മീയമായ അതിൻ്റെ ശക്തിയെ ചോർത്തിക്കളയുന്ന, അല്ലെങ്കിൽ അതിനെ ഇപ്പോൾ പ്രശ്നം വെക്കുമ്പോഴൊക്കെ പറയാറുണ്ട് ചില ഈ ശക്തി ചോർന്നു പോകുന്ന തരത്തിലേക്കെന്നൊക്കെ, അത് അവരുടെ വിശ്വാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു 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 കാര്യത്തിലാണോ അയാൾ പൂജ ചെയ്തത്? എന്തർത്ഥത്തിലാണ് അവിടേക്ക് ഒരാൾക്ക് പൂജ ചെയ്യാൻ കയറാനായത്? ഇതൊക്കെയാണ് വിശ്വാസി സമൂഹത്തിൻ്റെ ആശങ്കകൾ, ചോദ്യങ്ങൾ. ഹലോ, നമസ്കാരം. ഞാൻ ഇത്തരം ഒരു ചർച്ച ഓപ്പൺ ചെയ്തതിന് കേരള വിഷ്ണുവോട് ഏറ്റവും കൂടുതൽ നന്ദി കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ സംഭവം അറിഞ്ഞ മാത്രയിൽ യഥാർത്ഥത്തിൽ ഞങ്ങളെല്ലാം ഞെട്ടിപ്പോയി. ഞങ്ങളെല്ലാം ശബരിമലയിൽ 15-ാം തീയതി ദർശനം നടത്താൻ വേണ്ടി എത്തുമ്പോഴാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. ആ വിഷനെ ഞങ്ങൾ കണ്ടു. തൊട്ടടുത്ത ദിവസം കൂടിയ ദേവസ്വം ബോർഡിൽ ഞങ്ങൾ ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്തു. 16-ാം തീയതി ശക്തമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകണം. ഭക്തജനങ്ങളുടെ വികാരത്തോടൊപ്പമാണ് ദേവസ്വം ബോർഡ് എക്കാലവും നിന്നിട്ടുള്ളത്. ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഇതിനെ ഒരു കാരണവശാലും ദേവസ്വം ബോർഡിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ കഴിയില്ല. എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട, നേരത്തെ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട ആളുകൾ പറഞ്ഞതുപോലെ തന്നെ മൂലസ്ഥാനം എന്ന് പറയുന്നത് ശബരിമലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എന്ന് വെച്ചാൽ ശബരിമലയിൽ നിന്നും ഒരു 2.5-3 കിലോമീറ്ററിനകത്ത് ദൂരമുണ്ട്. നടന്നു പോകാൻ അതികഠിനമാണ്. വനമേഖലയാണ്. അതുപോലെ തന്നെ വാഹനത്തിൽ പോയാൽ കുറച്ച് ദൂരമേ പോകാൻ പറ്റൂ, പിന്നെ അവിടുന്ന് വീണ്ടും നടന്നു പോകണം. അങ്ങനെ ദുർഘടമായ ആ കാലനപാത താണ്ടി അവിടെ ഒരു സെറ്റ് ആളുകൾ, ഇപ്പൊ ഈ നാരായണൻ നമ്പൂതിരി എന്ന് പറയുന്ന ഈ പൂജ നടത്തിയ ആൾ മാത്രമല്ല, അദ്ദേഹത്തോട് വേറെ ചില ചിങ്കിടികളും ഉണ്ടായിരുന്നതാണ് ആ വിഷൻ നമുക്ക് വ്യക്തമാക്കുന്നത്. അദ്ദേഹം അവിടെ നടന്നു പോയി, അല്ലെങ്കിൽ വാഹനത്തിലടക്കം പോയി അവിടെ ഇത് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്നിൽ ആരെങ്കിലും സഹായം ഉണ്ട് എന്ന് ഞാനും ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങളെല്ലാം വിശ്വസിക്കുകയാണ്. ഞങ്ങളത് അതിൻ്റെ നാനാവശ്യങ്ങളും ചർച്ച ചെയ്തു. പക്ഷേ ഈ ദേവസ്വം ബോർഡ് ഈ പരാതി